സ്ലൈഡ് വിസിബിൾ അല്ലേ? അപ്പം ജ്യോതി, ഇപ്പം നമുക്ക് MCA V2 ന് V3 ലേക്ക് വന്ന അപ്ഗ്രഡേഷനെയും മൈഗ്രേഷനെയും പറ്റിയിട്ടൊക്കെ പറഞ്ഞു, ലോഗിൻ ചെയ്യേണ്ടത് വരെ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റ് V3 എന്ന് പറഞ്ഞൊരു വേർഷൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഫസ്റ്റ് ലാസ്റ്റ് ഇയർ മാർച്ചിലായിരുന്നു ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് ഫോംസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. MCA നിന്ന് ഒരു 9 ഫോംസ് ആയിരുന്നു അതിലുള്ളത്. ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സെക്കൻഡ് സെറ്റ് ഓഫ് ഫോംസ് ആണ്. അത് ടോട്ടൽ 56 ഫോംസ്, അതിൽ 46 ഫോംസ് അതർ ഫോംസും 10 ഫോംസ് ഇൻകോർപ്പറേഷൻ ഫോംസും ആണ് ഈ 23rd January MCA version 3 മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻകോർപ്പറേഷൻ ഫോംസിൽ 10 ഫോംസ് ആണ് ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ 10 ഫോംസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പാർട്ട് എ തൊട്ട് URC 1 വരെ കംപ്ലീറ്റ് ആയിട്ട് MCA V3 version മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി 2020 February 2020 തൊട്ടാണ് സ്പൈസ് എന്ന് പറഞ്ഞൊരു ഫോമിൽ കൂടെ നമ്മൾ ഇൻകോർപ്പറേഷൻസ് ചെയ്ത് തുടങ്ങിയത്. MCA എപ്പോഴും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പുതിയ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളും അവരുടെ വെബ്സൈറ്റിൽ ചെയ്യാറുണ്ട്. ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള മോഡിൽ നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഓരോ പുതിയ പുതിയ കാര്യങ്ങളെല്ലാം മുൻപോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ മുൻപോട്ട് വെച്ച ഒരു രജിസ്ട്രേഷൻ പ്രൊസീജിയറാണ് ഇൻകോർപ്പറേഷൻ്റേത്, സ്പൈസ് പ്ലസ് എന്ന് പറയുന്ന ഫോംസ്. അത് ഫസ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്പൈസ് പ്ലസ് ഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 23rd February 2020. അതിൻ്റെ ആ ഫോംസിൻ്റെ ഒരു ഫോർമാറ്റ്, ഇൻകോർപ്പറേഷൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നെയിം ആപ്ലിക്കേഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പം ഫസ്റ്റ് അതിൻ്റെ നെയിം ആപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. നെയിം ആപ്ലിക്കേഷൻ ചെയ്യുന്ന ഫോമിൻ്റെ പേരാണ് സ്പൈസ് പ്ലസ് പാർട്ട് എ എന്ന് പറയുന്നത്. ഒരു പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നെയിം റിസർവ് ചെയ്യുന്ന ഫോമാണ് സ്പൈസ് പ്ലസ് പാർട്ട് എ. പാർട്ട് എയിൽ കൂടെ നമ്മൾക്ക് നെയിം റിസർവ് ചെയ്യുമ്പോൾ രണ്ട് മോഡൽ നമ്മൾക്ക് നെയിം റിസർവേഷൻ ചെയ്യാം. ഫസ്റ്റ് ഇൻഡിവിജ്വലി നമ്മൾക്ക് പാർട്ട് എ മാത്രമായിട്ട് സബ്മിറ്റ് ചെയ്യാം. പാർട്ട് എ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു വെബ് ബേസ്ഡ് ഫോമാണ്. അതിൽ നമ്മൾ DSC അഫിക്സേഷനും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഓൺലൈനിൽ തന്നെ ആ ഫോംസ് ഫില്ല് ചെയ്ത് നമ്മൾ MCA സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏത് നമുക്ക് ഇൻഡിവിജ്വലി പാർട്ട് എ മാത്രം സബ്മിറ്റ് ചെയ്ത് നെയിമിൻ്റെ അപ്രൂവലോ അല്ലെങ്കിൽ റീസബ്മിഷൻ ആണോ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻകോർപ്പറേഷനിലേക്ക് പ്രൊസീഡ് ചെയ്യാം. ഓർ എൽസ് നമ്മൾക്ക് ഇൻകോർപ്പറേഷൻ്റെ കൂടെ തന്നെ, അതായത് പാർട്ട് എ നമ്മൾ ഇൻഡിവിജ്വലി സബ്മിറ്റ് ചെയ്യാതെ ഇൻകോർപ്പറേഷൻ്റെ കൂടെ തന്നെ നമ്മൾക്കത് പ്രൊസീഡ് ചെയ്യാം. യൂഷ്വലി നമ്മൾ ചെയ്ത് വരുന്നത് പേര് ആദ്യം പാർട്ട് എ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷമാണ് മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ഇൻകോർപ്പറേഷൻ പ്രൊസീഡ് ചെയ്യുക. അതല്ലെങ്കിൽ അത്രയ്ക്ക് യുണീക്ക് ആയിട്ടുള്ളൊരു പേരായിരിക്കണം. കാരണം നമ്മൾ പ്രൊസീഡ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു റിസബ്മിഷൻ ക്വയറി വല്ലതും ഒരു പേരിൻ്റെ കാര്യത്തിൽ MCA നിന്ന് നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫുൾ ഡോക്യുമെൻറ്റ്സ് പിന്നെ റീവർക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ കുറേ ഇൻകൺവീനിയൻസ് അത് കാരണം ഉണ്ടാകും. നമ്മൾക്ക് അത്ര യുണീക്ക് ആയിട്ടുള്ളൊരു പേരാണെങ്കിൽ മാത്രമേ നമ്മൾ ഇൻകോർപ്പറേഷനിലൂടെ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊസീഡ് ചെയ്യാവുള്ളൂ. അതാണ് പാർട്ട് എ എന്ന് പറയുന്നത്. പാർട്ട് എ ഇൻഡിവിജ്വലി സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1000 rupees ആയിരിക്കും. നമ്മൾ നെയിം റിസർവേഷന് വേണ്ടി മാത്രം ആ 1000 rupees എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് രണ്ട് പേര് ഇൻഡിവിജ്വലി സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പേര് അറ്റ് എ ടൈം നമുക്ക് സജസ്റ്റ് ചെയ്യാം. അതിൽ ഒരു പേരായിരിക്കും നമ്മൾക്ക് അപ്രൂവ് ആയി കിട്ടുന്നത്. പക്ഷേ ഇൻകോർപ്പറേഷൻ്റെ കൂടെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു പേര് മാത്രമേ അവിടെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ട് പേര് നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു പേര് അപ്രൂവ് ആയി കിട്ടും. ആ കിട്ടിയ പേരിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 20 days ആയിരിക്കും ഫ്രം ദ അപ്രൂവൽ ഡേറ്റ്. ആ നെക്സ്റ്റ് 20 days നമ്മൾ ആ ഇൻകോർപ്പറേഷൻ പ്രൊസീജിയേഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ പേര് എക്സ്പയർ ആവും, നമ്മൾക്ക് പിന്നെ ഫർദർ പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻ കേസ് നമ്മൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, 20 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ബിഫോർ ദ എക്സ്പയറി ഓഫ് 20 നമ്മളത് എക്സ്റ്റെൻഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. എക്സ്റ്റെൻഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എത്രയൊക്കെ ഫീസ് ആവുമെന്നാണ് മൂന്നാമത്തെ ആ പോയിന്റിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 20 കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു 20 1000 rupees അത് കഴിഞ്ഞ് 20 2000 rupees. അതെല്ലാം നമ്മൾക്ക് ഫസ്റ്റ് എക്സ്പയർ ആവുന്ന 20 തൊട്ട് നെക്സ്റ്റ് ഒരു 40 നമുക്ക് എക്സ്റ്റെൻഷൻ വേണ്ടതെങ്കിൽ ടോട്ടൽ 3000 അടച്ചിട്ട് നമുക്ക് എക്സ്റ്റെൻഷൻ എടുക്കാം. ഇതാണ് പാർട്ടിയുടെ സർവീസ്.
അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഫോം വരുന്നത് സീരീസിൽ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഫോം വരുന്നത് പാർട്ട് ബി ആണ്. പാർട്ട് ബിയിൽ നമ്മൾക്ക് ഡയറക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ പാൻ ടാനും അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, ഇതൊക്കെ പിന്നെ ഡയറക്ടേഴ്സിന്റെ ഐ ഡി, അഡ്രസ് പ്രൂഫ്, അത് മുതലായ അറ്റാച്ച്മെന്റ്സ്, ഇതൊക്കെയാണ് പാർട്ട് ബിയിൽ നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ഫോമാണ് അജൈൽ പ്രോ എന്ന് പറയുന്നത്. ഈ അജൈൽ പ്രോ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി രജിസ്ട്രേഷൻ കൂടാതെ നമ്മൾക്ക് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു എൽ എൽ പി ആണെങ്കിൽ അതിന് കൂടെ വരുന്ന അലൈഡ് രജിസ്ട്രേഷൻസ്, പല റെഗുലേഷൻസിന്റെ അണ്ടറിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന രജിസ്ട്രേഷൻസിന്റെ ഒരു ഫോമാണ് അജൈൽ പ്രോ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നമ്പർ ഓഫ് രജിസ്ട്രേഷൻസ് ഉണ്ട്, പക്ഷെ ഇതിലെല്ലാം ഒന്നും നമുക്ക് മാൻഡേറ്ററി അല്ല. നമ്മൾ കമ്പനി രജിസ്ട്രേഷൻ എടുക്കുന്ന ടൈമിൽ തന്നെ നമ്മളത് അപ്ലൈ ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല. മാൻഡേറ്ററി ആയിട്ടുള്ളത് ഇ എസ് ഐ സിയും ഇ പി എഫും ആണ്, നമ്മുടെ ഇൻഷുറൻസിൻ്റെതും പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെതുമാണ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ആ സ്പൈസ് പ്ലസ് ആ ഫോമിൽ കൂടെ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. പിന്നെ നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഇൻകോർപ്പറേഷൻ്റെ ഒരു പ്രൊസീജിയർ ആയിരുന്നു. പാർട്ട് എയിൽ നമ്മൾ പേര് അപ്ലൈ ചെയ്ത് പിന്നെ ബാക്കി ഫോംസ് ഒക്കെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതായിരുന്നു നമ്മൾ വേർഷൻ ടൂവിൽ ചെയ്തത്. അതിലിനിയും എന്തൊക്കെ ചേഞ്ചസ്, സെയിം ഫോംസ് തന്നെയാണ്, പക്ഷെ ആ ഫോംസിൽ ചില പുതിയ ചേഞ്ചസും പുതിയ അപ്ഗ്രഡേഷൻസും V3 നമ്മൾക്ക് വന്നിട്ടുണ്ട്. ആ ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. പാർട്ട് എ നമ്മൾ V2 ചെയ്യുമ്പോൾ നമ്മൾക്ക് കമ്പനിയുടെ ആക്ടിവിറ്റി എന്താണോ അതിനനുസരിച്ച് ഒരു 2-digit കോഡ് ആയിരുന്നു നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്, കമ്പനിയുടെ ആക്ടിവിറ്റി കോഡ്. നമ്മൾ വേർഷൻ 3 അവർ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ കൊണ്ടുവന്ന ഒരു എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത് 5-digit കോഡ് വരെ ആക്കിയിട്ടുണ്ട് ആക്ടിവിറ്റി കോഡ് സെലക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ 3 business ആക്ടിവിറ്റീസ് നമുക്ക് സെലക്ട് ചെയ്യാം. നേരത്തെ നമുക്ക് ഒരു ബിസിനസ് ആക്ടിവിറ്റിയെ വേർഷൻ 2 സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇനി 3 business ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാം. അതിൽ ഒരു ആക്ടിവിറ്റി പ്രൈമറി ബിസിനസ് ആക്ടിവിറ്റി ആയിട്ടും ബാക്കി സബ് ആക്ടിവിറ്റി ആയിട്ടുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ പേര് കൊടുക്കുമ്പോൾ നമ്മൾ നെയിം സജസ്റ്റ് ചെയ്യുന്ന ആ പോർഷനിൽ തന്നെ ട്രേഡ് മാർക്കിന്റെ വാലിഡേഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫീൽഡ് കൂടെ അവർ ഇനേബിൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പാർട്ട് ബിയിലേക്ക് വരുമ്പം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്, നേരത്തെ നമുക്ക് സെക്ഷൻ 8 കമ്പനീസിന്റെ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഫിസിക്കലായിട്ടായിരുന്നു MOA AOA ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഫിസിക്കലായിട്ട് MOA AOA ചെയ്ത് ഫിസിക്കലി സൈൻ ചെയ്തിട്ടാണ് നമ്മൾ അത് അറ്റാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഒരു പുതിയ മോഡാണ് ലിങ്ക്ഡ് ഇ ഫൈലിങ്സ് തന്നെ. നേരത്തെ പ്രൈവറ്റ് കമ്പനീസിനും അതുപോലെ തന്നെ ബാക്കിയുള്ള കമ്പനീസിനും നമ്മൾ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു, അതുപോലെ തന്നെ ഒരു ലിങ്ക്ഡ് ഇ ഫൈലിംഗ് ആണ് സെക്ഷൻ 8 അവരിപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് INC 3 മേഡ് ഇ ഫോം ആൻഡ് DSC ഓഫ് നോമിനി വുഡ് ബി റിക്വയർഡ്. INC 3 എന്ന് പറയുന്നത് നോമിനിയുടെ ഫോമാണ്. അതായത് അത് റിലേറ്റ് ചെയ്യുന്നത് 1% കമ്പനിയുടെ രജിസ്ട്രേഷന്റെ ടൈമിലാണ്. നമുക്കറിയാം 1% കമ്പനി എന്ന് പറഞ്ഞാൽ ദർ ഇസ് ഓൺലി എ സിംഗിൾ മെമ്പർ. സോ ആ മെമ്പറിന് ഒരു നോമിനിയെ രജിസ്റ്റർ ചെയ്യുന്ന ഫോമാണ് INC 3 എന്ന് പറയുന്നത്. വേർഷൻ 2 INC 3 നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഫോം ആയിരുന്നു. നമ്മളത് ഡൗൺലോഡ് ചെയ്ത് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് നോമിനി അതിൽ ഫിസിക്കലി സൈൻ ചെയ്ത് നമ്മളത് അറ്റാച്ച് ചെയ്ത് വെക്കുന്ന ഒരു ഫോം ആയിരുന്നു INC 3. പക്ഷേ ഇനിയുള്ള വേർഷൻ 3 OPC പാർട്ട് ബിയുടെ കൂടെ ലാസ്റ്റ് പോർഷനിൽ ഒരു ഡിക്ലറേഷൻ പോലെയാണ് INC 3 ഇപ്പം കൊടുത്തിരിക്കുന്നത്. അതിൽ വരുന്ന ഒരു വേറൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ DSC നോമിനിയുടെ DSCയും അപ്പം മാൻഡേറ്ററി ആകും. നേരത്തെ OPC ചെയ്യുമ്പം നോമിനിയുടെ DSC ആവശ്യമില്ലായിരുന്നു, ഇനി നോമിനിയുടെ DSC നമ്മൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുണ്ട്. പിന്നെ പറയുന്ന 3 points അവർ എന്യൂമറേറ്റ് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ കുറെ അറ്റാച്ച്മെന്റ്സ് നമ്മൾ പാർട്ട് ബിയിൽ അറ്റാച്ച്മെന്റ് ആയിട്ട് വെക്കേണ്ട INC 15 INC 14 എന്നുള്ള അറ്റാച്ച്മെന്റ്സ് അവർ ഡിക്ലറേഷൻ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളിനി അത് ഫിസിക്കൽ ഫോർമാറ്റിൽ PDF ആയിട്ട് വെക്കണ്ട, അതൊരു ചെക്ക് ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് അവിടെ നമ്മൾ ചെക്ക് ബോക്സ് മാത്രം ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താൽ മതി, ഒരു ഡിക്ലറേഷൻ പോലെ തന്നെ. കാരണം അതിൽ ഓൾറെഡി ഡയറക്ടറും ആ ഫോമിൽ ഡയറക്ടറും സൈൻ ചെയ്യുന്നുണ്ട്, പ്രാക്ടീസിങ് പ്രൊഫഷണലും സൈൻ ചെയ്യുന്നുണ്ട്. സോ അതവർക്ക് അത് കൺവീനിയന്റ് വേ ആണെന്ന് അവർ തന്നെ അവരുടെ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇനിയും വേറെ അറ്റാച്ച്മെന്റ് ആയിട്ട് വെക്കണ്ട, അവർ ഓൾറെഡി DSC പ്രൊഫഷണൽ വെക്കുന്നത് കൊണ്ട് ഒരു ഡിക്ലറേഷൻ ബോക്സ് മാത്രം അവർ ഫില്ല് ചെയ്താൽ മതി. പിന്നെ വരുന്നത് URC 1 എന്നൊരു ഫോമാണ്. URC 1 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എൻറ്റിറ്റിയിൽ നിന്ന് നമുക്ക് കമ്പനിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻകോർപ്പറേഷൻ്റെ ഫോംസിൻ്റെ കൂടെ വരുന്ന ഒരു ലിങ്ക്ഡ് ഫോമാണ് URC 1 എന്ന് പറയുന്നത്.
യു ആർ സി വണ്ണിലും വന്നിട്ടുള്ള മേജർ ചേഞ്ചസ് ഒരു അറ്റാച്ച്മെന്റ് റെസൊല്യൂഷൻ ഫോർ അൺരജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയുന്ന ഒരു അറ്റാച്ച്മെന്റ് പാർട്ട് ബിയിൽ നിന്ന് യു ആർ സി വണ്ണിലേക്ക് ചേഞ്ച് ചെയ്തു. പാർട്ട് ബിയിൽ നമ്മൾ ഇത്രയും നാൾ പാർട്ട് ബിയിൽ അറ്റാച്ച് ചെയ്തിരുന്ന ഒരു അറ്റാച്ച്മെന്റ് യു ആർ സി വണ്ണിലേക്ക് അറ്റാച്ച്മെന്റ് ചേഞ്ച് ചെയ്തു. പിന്നീട് വരുന്ന മൂന്ന് പോയിന്റ്സിലും പറയുന്നത് നമ്മൾ പാർട്ട് ബിയിലെ ചേഞ്ച് പറഞ്ഞ പോലെ അറ്റാച്ച്മെന്റ്സ് കുറച്ചിട്ട്, അതായത് ഫിസിക്കൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്സ് കുറച്ച് അവർ കൂടുതൽ ഡിക്ലറേഷൻസ് ആയിട്ടും ചെക്ക് ഫോംസ് ആയിട്ടും കൂടുതൽ അറ്റാച്ച്മെന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അറ്റാച്ച്മെന്റ് വെക്കണ്ട, കൂടുതൽ ഡീറ്റെയിൽസ് അവർ വെക്കാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റിൽ കൺസെന്റ് ഓഫ് മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ്, കൺസെന്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 3/4 മെമ്പേഴ്സ്, അതായത് മെമ്പേഴ്സിന്റെ കൺസെന്റ് പറയുന്ന ഫോംസ് എല്ലാം അവർ INC 9 എന്ന് പറയുന്ന ഫോമിൽ ഡിക്ലറേഷൻ ആയിട്ട് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് യു ആർ സി വണ്ണിൽ അതിൻ്റെ ഒരു അറ്റാച്ച്മെന്റ് ഇനിയും വെക്കേണ്ട ആവശ്യമില്ല. ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്യുകയോ സൈൻ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി INC 9 എന്ന് പറയുന്ന ഫോം ഫസ്റ്റ് ഡയറക്ടേഴ്സും കമ്പനിയുടെ സബ്സ്ക്രൈബേഴ്സും എല്ലാവരും DSC വെക്കുന്ന ഒരു ഫോം, DSC വെച്ച് സൈൻ ചെയ്യേണ്ട ഒരു ഫോമാണ് INC 9. സോ ദാറ്റ് ഓൾറെഡി അവരുടെ എല്ലാം DSC അതിൽ അഫിക്സ് ചെയ്യുന്നത് കൊണ്ട് അത് മാത്രം മതി, അത് ഇനിയും വേറെ അറ്റാച്ച്മെന്റ് ആയിട്ട് വെക്കണ്ട എന്നാണ് അവർ പറയുന്നത്. അതിലെ ഡിക്ലറേഷൻ മാത്രം നമ്മൾ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് അറ്റാച്ച്മെന്റ് പ്രാക്ടീസിങ് പ്രൊഫഷണലിന്റെ അറ്റാച്ച്മെന്റും അതുപോലെ URC 1 ഡിക്ലറേഷൻ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതിലും ഫിസിക്കൽ അറ്റാച്ച്മെന്റ് വെക്കണ്ട. പിന്നെ URC 1 ഡയറക്ടേഴ്സിന്റെയും അതുപോലെ രണ്ട് മൂന്ന് അറ്റാച്ച്മെന്റ്സ് ഉണ്ട്, അതും നമ്മൾ ഡിക്ലറേഷൻ ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്താൽ മതി. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് നമ്മളിപ്പോൾ LLPO അങ്ങനെ എന്തെങ്കിലും എൻറ്റിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കുള്ളൊരു പ്രൊസീജിയറാണ് അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് നമ്മൾ സബ്മിറ്റ് ആപ്ലിക്കേഷൻ അതായത് കൺവേർഷൻ ഫോംസ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു അഡ്വർടൈസ്മെന്റ് നമ്മൾ പബ്ലിഷ് ചെയ്യണം. അപ്പം ഇപ്പം വന്നിരിക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആ അഡ്വർടൈസ്മെന്റ് സബ്മിറ്റ് ചെയ്ത ആ ഡേറ്റ് നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യണം. അങ്ങനെ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അഡ്വർടൈസ്മെന്റ് സബ്മിറ്റ് ചെയ്ത് 30 days കഴിഞ്ഞിട്ടേ നമ്മളത് പ്രൊസീഡ്, നമ്മൾ ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാവുന്നുണ്ട്. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിലൊക്കെ അവരത് ബാക്കിയുള്ളവരെ അറിയിക്കാൻ ആ ഒരു ടൈം പീരീഡ് നമ്മൾ കൊടുക്കണം. അപ്പൊ ആ 30 days ആ ഒരു റൂൾ അവർ പാലിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആ 30 days അവർ നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫീൽഡ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് INC 9 നമ്മൾ പാർട്ട് ബിയിലും ഇപ്പൊ URC 1 പറഞ്ഞ ചേഞ്ചസ് മാത്രമേ INC 9 കൊണ്ടുവന്നിട്ടുള്ളൂ. അവിടെ അറ്റാച്ച്മെന്റ്സ് വേണ്ടാത്ത കാര്യങ്ങൾ ഡിക്ലറേഷൻസ് ആയിട്ട് INC 9 അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. EMOA EAOA നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ സെക്ഷൻ 8 കാര്യത്തിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഓൾറെഡി EMOA EAOA തന്നെ ആണ് ബാക്കിയുള്ള കമ്പനീസിനെല്ലാം, പബ്ലിക് പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനീസിനെല്ലാം EMOA AOA തന്നെയാണ്, ലിങ്ക്ഡ് ഫയലിംഗ് തന്നെയാണ്. പക്ഷെ സെക്ഷൻ 8 പുതിയതായിട്ട് ലിങ്ക്ഡ് ഫയലിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഒരു മേജർ അഡ്വാൻറ്റേജ് ആണ് MOA AOA മാത്രമല്ല, നമ്മൾ ഇൻകോർപ്പറേഷൻ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തു, ഇപ്പോൾ ഡയറക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഫസ്റ്റ് ഫില്ല് ചെയ്യുന്നത് പാർട്ട് ബിയിലാണ്. സോ പാർട്ട് ബിയിൽ നമ്മളത് ഫില്ല് ചെയ്താൽ പിന്നീടുള്ള സീരീസിൽ ഉള്ള ഫോമിൽ എവിടെയെങ്കിലും ആ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വരും. അതായത് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന എവിടാണോ ആ സെയിം ഡീറ്റെയിൽസ് ആണെങ്കിൽ അതെല്ലാം ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് തന്നെ വരും. എന്തൊക്കെ ഡീറ്റെയിൽസ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ടോ എല്ലാം ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വരും. അതായത് പാർട്ട് എയിൽ കൊടുക്കുന്ന ഒബ്ജക്റ്റ്, ഡയറക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ്, പ്രൊഫഷണലിന്റെ സർട്ടിഫിക്കേഷൻ, ഇതെല്ലാം ഓൾറെഡി ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വരും. ഇതൊക്കെയാണ് വന്നിട്ടുള്ള ചേഞ്ചസ്. പിന്നെ ഒരു ഇൻകോർപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് DSCയുടെ അസോസിയേഷൻ എന്ന് പറയുന്നത്. DSC നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ വേർഷൻ 2 നമ്മൾ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് തന്നെയായിരുന്നു അസോസിയേറ്റ് ചെയ്യുന്നത്. വേർഷൻ 3 നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ വേർഷൻ 3 ആദ്യം ജ്യോതി എക്സ്പ്ലെയിൻ ചെയ്ത പോലെ നമ്മൾ ആദ്യം ആ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിന് ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ആ ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് വേണം നമ്മുടെ DSC നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ. ഇൻകോർപ്പറേഷന് മുന്നേ ആണെങ്കിൽ നമുക്ക് ഡിൻ ഇല്ലാത്ത ഒരാളാണെങ്കിൽ പാൻ വെച്ചിട്ട് വേണം രജിസ്റ്റർ ചെയ്യാൻ. ഇൻകോർപ്പറേഷന് കഴിഞ്ഞതിന് ശേഷം, ഡിൻ റിസീവ് ചെയ്തതിന് ശേഷം ആ ഡിന് അപ്ഡേറ്റ് ചെയ്യുകയും DSC അതിനോടൊപ്പം ആ പ്രൊഫൈലിൽ കയറി അപ്ഡേറ്റ് ചെയ്യണം എന്നൊരു ഓപ്ഷൻ കൂടെ നമുക്കിപ്പം വേർഷൻ 3 അവൈലബിൾ ആയിട്ടുണ്ട്.
പിന്നെ നമ്മൾ പറയുന്നത് സ്പൈസ് പ്ലസ് ഫോംസ് അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. മെയിൻ ആയിട്ട് നമ്മൾ ഫോംസ് വെബ് ബേസ്ഡ് ആണ് ചെയ്യുന്നത്, ഫോംസ് എല്ലാം വെബ് ബേസ്ഡ് ആണ് ചെയ്യുന്നത്. പക്ഷെ ഡി എസ് സി അഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ഡൗൺലോഡ് ചെയ്യണം. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ പി ഡി എഫിൻ്റെ അതായത് അഡോബിൻ്റെ ഒക്കെ ഫോർമാറ്റ് ലേറ്റസ്റ്റ് തന്നെയാണോ, ഡിജിറ്റൽ സിഗ്നേച്ചർ എല്ലാം കറക്റ്റായിട്ട് അഫിക്സ് ചെയ്തിട്ടുണ്ടോ, ഡോക്യുമെന്റ്സ് എല്ലാം ലെജിബിൾ ആണോ, അറ്റാച്ച്മെന്റ് വെച്ചിരിക്കുന്ന എല്ലാം, നമ്മൾ ചില അറ്റാച്ച്മെന്റ് വെക്കേണ്ടതായിട്ടുണ്ട്, അതെല്ലാം ലെജിബിൾ അറ്റാച്ച്മെന്റ്സ് ആണോ, നമ്മൾ സൈസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്രസ് ചെയ്യുമ്പോൾ അതിന്റെ വിഷ്വൽ ക്ലാരിറ്റി ഒന്നും കുറയാതെ ക്ലിയർ ആയിട്ടാണോ വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സിഗ്നേച്ചേഴ്സ് ഒന്നും കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണോ വെച്ചിരിക്കുന്നത്, അങ്ങനൊന്നും വെക്കാതിരിക്കുക. പിന്നെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ചെക്ക് ബോക്സും ഡിക്ലറേഷൻസും ഒക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടോ, നമ്മൾ അറ്റാച്ച്മെന്റ് വെക്കാത്ത സ്ഥിതിക്ക് ഡിക്ലറേഷനും ചെക്ക് ബോക്സും ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്ന് വെരിഫൈയും ചെയ്യുക. ഇത്രയാണ് ഇൻകോർപ്പറേഷൻ ഫോംസിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ചേഞ്ചസ്. ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം ഇൻകോർപ്പറേഷൻ്റെ ഇത് സെയിം തന്നെയാണ്, ഫോംസിനുള്ളിൽ വന്നിരിക്കുന്ന കുറച്ച് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. ബാക്കി ഇനിയും സെക്ഷൻ 8 കമ്പനിയിലെ രജിസ്ട്രേഷൻ്റെതും പിന്നെ അതുപോലെ തന്നെ എം ഒ എയിലെ കുറച്ച് ക്ലോസസിൻ്റെ ക്ലാസുകളും പുതിയതായിട്ട് വന്ന ബാക്കി 46 ഫോംസിൽ അമെൻമെന്റ്സും ആര്യ ക്ലാസ് എടുക്കും.